വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്. നമ്മുടെ ആരാധന ക്രമം നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആഘോഷമാണ്. വിശ്വാസം ജീവിതമാണല്ലോ സഭയുടെ ജീവിതത്തിൻ്റെ അന്തസ്സത്ത. വിശ്വാസികളുടെ സമൂഹം എന്നാണല്ലോ സഭ അറിയപ്പെടുന്നത്. അപ്പോൾ ആ വിശ്വാസത്തിന് ആഘോഷിക്കുന്ന വേദിയാണ് ആരാധനക്രമം. അതിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കുർബാന നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ അനുഭവം ഒരു നമ്മുടെ ജീവിതത്തിൽ ഉള്ള പ്രചോദനവും ശക്തിയുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഉറവിടവുമായിട്ട് ആരാധനക്രമം തീരണം, വിശുദ്ധ കുർബാന തീരേണ്ടതുണ്ട്. അപ്പോൾ അതിന് സഹായകരമായ രീതിയിൽ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ അതേപ്പറ്റി നമുക്ക് ചിന്തിക്കാനാണ് ഈ അവസരം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായിട്ട് എനിക്ക് പറയുവാനുള്ളത്, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു കൂദാശയാണ്. കൂദാശകളുടെ കൂദാശ എന്നാണല്ലോ കുർബാന അറിയപ്പെടുന്നത്. കൂദാശകളുടെ കൂദാശ, സാക്രമെൻ്റ് ഓഫ് ദി സാക്രമെൻസ്. കൂദാശ എന്ന് പറഞ്ഞാൽ അത് സുറിയാനിയിൽ പറയുന്ന വാക്ക് റാസ എന്നാണ്. റാസ, റാസ നമ്മൾ പറയുമ്പം നമ്മൾ സാധാരണ വളരെ ആഘോഷമായിട്ട്, ഏറ്റവും ആഘോഷമായിട്ട് ചൊല്ലുന്ന കുർബാനയാണ് റാസയെന്ന് നമ്മൾ വിളിക്കുന്നത്. പക്ഷേ ഓരോ കുർബാനയും ഓരോ റാസയാണ്. റാസ എന്ന് പറഞ്ഞാൽ രഹസ്യമെന്നാണ്. അത് ഗ്രീക്ക് ഭാഷയിൽ മിസ്റ്റേരിയോൻ എന്ന് പറയും, ലത്തീൻ ഭാഷയിൽ സക്രമേന്തും എന്ന് പറയും. പക്ഷേ സുറിയാനി ഭാഷയിൽ റാസ എന്നാണ് പറയുന്നത്, റാസ. അപ്പം കൂദാശകൾക്ക് പറയുന്നത് റാസേ എന്ന ബഹുവചനമാണ്. അപ്പം ഏകവചനം റാസയാണ്. റാസ എന്ന് പറഞ്ഞാൽ രഹസ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ രഹസ്യം എന്നാണ്. അതായത് ദൈവ മനുഷ്യകുലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രക്ഷാകര പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. ആ പദ്ധതിയുടെ രഹസ്യമാണ്, രക്ഷാകര പദ്ധതിയുടെ, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ രഹസ്യം. അതാണ് റാസ എന്ന പേരിൻ്റെ അർത്ഥം. അതാണ് അതിനെ മിശിഹാ രഹസ്യമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം ഈശോ മിശിഹായിലൂടെയാണ് ദൈവം ഈ മനുഷ്യരക്ഷ എന്ന ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത്, വെളിപ്പെടുത്തുന്നത്, അത് പൂർത്തിയാക്കുന്നത്. ദൈവത്തിൻ്റെ ആ മനുഷ്യകുലത്തിൻ്റെ രക്ഷയുടെ പദ്ധതി പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് മിശിഹാ രഹസ്യം എന്നതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നു. അതിനെപ്പറ്റി എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഈ രഹസ്യത്തെപ്പറ്റി പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ആ എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ പിതാവായ ദൈവത്തെ സ്തുതിക്കുന്നു, എന്നിട്ട് പറയുന്നുണ്ട്, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ ഈശോ മിശിഹായുടെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ ആ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിട്ട് 9-ഉം 10-ഉം വാക്യങ്ങളിൽ പ്രത്യേകമായിട്ട് പറയുന്നു, ക്രിസ്തുവിൽ വ്യക്തമാക്കിയതിൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു എന്നാണ് പറയുന്നത്. പദ്ധതിയുടെ രഹസ്യം, അതാണ് റാസ, ഈ മിസ്റ്റേരിയോൻ എന്ന് പറയുന്നത്. ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി അത്രേ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി നമ്മളെ ഒന്നിപ്പിക്കുക, നമുക്കത് വെളിപ്പെടുത്തി തന്നു,
എല്ലാവർക്കും അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. നമുക്ക് എന്ന് പറഞ്ഞാൽ സഭയുടെ അംഗങ്ങളായ നമുക്ക് വിശ്വാസികളുടെ സമൂഹത്തിന് വെളിപ്പെടുത്തി തന്നു. എന്തിനാണിത്? ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് മനുഷ്യകുലത്തെ മുഴുവനും ഒന്നിപ്പിക്കുക, ഒരു കുടുംബമാക്കി തീർക്കുക, അതാണ് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ലക്ഷ്യം. അതാണ് അതുകൊണ്ടാണ് ഈ നാലാമത്തെ വാക്യത്തിൽ പറഞ്ഞല്ലോ, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു, നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അപ്പോൾ മനുഷ്യകുലം മുഴുവനും ദൈവത്തിൻ്റെ മക്കളുടെ ഒരു കുടുംബമായിട്ട് മാറണം. അതാണ് ഈ രക്ഷാപദ്ധതിയുടെ ലക്ഷ്യം. അതാണ് അതിനാണ് ആ മനുഷ്യകുലത്തിൻ്റെ കൂതാശയായിട്ട് വർദ്ധിക്കുവാൻ, അതിൻ്റെ അടയാളമായിട്ട് വർദ്ധിക്കുവാൻ, അതിൻ്റെ ഉപകരണമായിട്ട് വർദ്ധിക്കുവാൻ വേണ്ടി സഭയെ ദൈവം തിരഞ്ഞെടുത്തു. സഭയുടെ അംഗങ്ങളായ നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് തിരഞ്ഞെടുത്തു. അതാണ് അപ്പോൾ ഈ വലിയൊരു ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ രഹസ്യമാണ് വാസ്തവത്തിൽ കുർബാന എന്ന് പറയുന്നത്. അതിൻ്റെ ആഘോഷമാണ് ഈ കുർബാനയുടെ ആഘോഷം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്താണ്. ഈ അടുത്ത കാലത്ത് പരിശുദ്ധ പിതാവ് എഴുതിയ ചാക്രിയ ലേഖനം മനുഷ്യകുലം ഒരു കുടുംബമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് തീർന്നിരിക്കുന്നത്. സഭ കുടുംബമായാലേ മനുഷ്യകുലം കുടുംബമായി തീരുകയുള്ളൂ. കാരണം സഭ മനുഷ്യകുലത്തിൻ്റെ പ്രകാശമാണ്. ലൂമൻ ജെൻസിയം എന്നാണല്ലോ സഭയെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിശേഷിപ്പിക്കുന്നത്, ജനതകളുടെ പ്രകാശം എന്ന് പറയുന്നത് പോലെ. അപ്പോൾ സഭയെ ദൈവത്തിൻ്റെ മക്കളുടെ ഒരു കുടുംബമാക്കി കെട്ടിപ്പടുക്കുവാനായിട്ട് അത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി. അതാണ് അതിൻ്റെ അതിന് മിശിഹായിലൂടെ അത് നിർവഹിക്കുവാനായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വലിയൊരു കൂതാശയാണ് വിശുദ്ധ കുർബാന എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അതിനെ മിശിഹാ രഹസ്യം എന്ന് പറയുന്നത്. പിന്നെ അതിനെ പെസഹാ രഹസ്യം എന്നും പറയുന്നുണ്ട്. പെസഹ എന്ന് പറഞ്ഞാൽ കടന്നുപോകൽ. അതായത് ഈ ലോക ജീവിതം ഒരു കടന്നുപോകലിൻ്റെ ജീവിതമാണ്. ഇത് നിത്യമായ ജീവിതമല്ല. നമ്മൾ ആ നിത്യജീവിതത്തിലേക്ക് കടന്നു പോകണം. അത് കടന്നു പോയത് ഈശോമിശിഹായാണ് ആദ്യം കടന്നു പോയത്. ഈ രക്ഷയുടെ തരത്തിൽ ആദ്യം കടന്നു പോയത് ഈശോയാണ്. ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, തനിക്ക് പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള സമയമായി എന്ന് ഈശോ അറിഞ്ഞു, തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കടന്നുപോകൽ, ഈശോ കടന്നുപോയി. ഈശോ ദൈവമായിരുന്നു, ദൈവമായിരുന്ന ഈശോ മനുഷ്യനായി, ആ മനുഷ്യനായിട്ട് ഈ ലോകത്തിലൂടെ കടന്നുപോയത് എന്തിനു വേണ്ടിയാണ്? ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും ഈശോയോടുകൂടി കടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ്. അതാണ് ഇത് പെസഹ രഹസ്യം എന്നതിനെക്കുറിച്ച് പറയുന്നതിൻ്റെ കാരണം. അതാണ് അപ്പോൾ ഈശോ ദൈവം മനുഷ്യനായ വ്യക്തിയാണ്. എന്തിനാണ് ദൈവം മനുഷ്യനായത്? മനുഷ്യരെ എല്ലാം ദൈവത്തിലേക്ക് കടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ്. ഈ കടന്നുപോകലിൻ്റെ ആ പദ്ധതിയുടെ രഹസ്യമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവായിട്ട് നമുക്ക് കുർബാനയെക്കുറിച്ച് ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണം. ഇനി കുർബാന അവരുടെ ഭാഗങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ആരംഭിക്കുന്നത് കാർമിയൻ മദ്ബഹായുടെ വിരി തുറന്ന് പുറത്തേക്ക് വന്ന് വരുന്ന അവസ്ഥയാണ്. ആ കാർമിയൻ പുറത്തേക്ക് വരുന്നത് എന്താണ്? ആമുഖ ശുശ്രൂഷയിലാണ്. നമുക്കറിയാമല്ലോ 7 ശുശ്രൂഷകളാണ് കുർബാനയ്ക്കുള്ളത്. ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ, കൂതാശ ശുശ്രൂഷ, അനുരഞ്ജന ശുശ്രൂഷ, ഐക്യ ശുശ്രൂഷ, സമാപന ശുശ്രൂഷ. അപ്പോൾ ആ ശുശ്രൂഷ
അതിൻ്റെ ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയുമാണ് ഇന്ന് നമുക്ക് പഠന വിഷയമാക്കേണ്ടത്. ആമുഖ ശുശ്രൂഷ ആരംഭിക്കുന്നത് കാർമികൻ വിരി തുറന്ന് പുറത്തേക്ക് വരുന്നതാണ്. ആ മധുമഹ സ്വർഗത്തിൻ്റെ ഒരു പ്രതീകമാണ്. ആ സ്വർഗത്തിൽ നിന്നും പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമ്മുടെ പക്കലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ 3:16 പറഞ്ഞിട്ടുണ്ടല്ലോ, തന്നിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിന് അവരെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. അപ്പോൾ കാർമികൻ പുറത്തേക്ക് വരുമ്പോൾ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയാണ്, നമ്മുടെ മധ്യത്തിലേക്ക് അയക്കുകയാണ്. ആ ഒരു ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. പിന്നെ അന്നാ പെസഹ തിരുനാളിൽ എന്ന ഗാനത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത്. അത് ഗദ്യമായിട്ട് പറയുമ്പോൾ സുറിയാനിയിലെ ഫുഗ്ദാനഹോൻ എന്നൊരൊറ്റ വാക്കേ ഉള്ളൂ. ഫുഗ്ദാനഹോൻ എന്ന് പറയുമ്പോൾ ജനങ്ങളെല്ലാവരും പറയും ഫുഗ്ദാനി തമശിഹ. ഫുഗ്ദാനഹോൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൽപ്പന. അപ്പോൾ ജനങ്ങളെല്ലാവരും പറയും മിശിഹായുടെ കൽപ്പന. അപ്പോൾ അനുവാദം ചോദിക്കുകയാണ്, കമ്മ്യൂണിറ്റിയുടെ സമൂഹത്തിൻ്റെ ഒരു അനുവാദം ചോദിക്കുന്നത് പോലെയാണ്. നമ്മുടെ ഇടയിൽ അങ്ങനെ ഉണ്ടല്ലോ, കല്യാണത്തിനൊക്കെ വരുമ്പം മധുരമെച്ചോട്ടെ എന്ന് ചോദിക്കാറില്ല എന്ന് പറഞ്ഞതുപോലെ ആ സമൂഹത്തിൻ്റെ ഒരു അനുവാദം ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കൽപ്പന എന്താണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കൂടെ പറയും മിശിഹായുടെ കൽപ്പന. ഞങ്ങൾക്ക് ഒരു കൽപ്പനയേ ഉള്ളൂ, അത് മിശിഹായുടെ കൽപ്പനയാണ്. എന്താണ് മിശിഹായുടെ കൽപ്പന? ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതാണ് ഈശോ കുർബാന സ്ഥാപിച്ചപ്പോൾ ഈശോ നൽകിയ കൽപ്പനയാണത്. ലൂക്കായുടെ സുവിശേഷം 22:19-20 വാക്യങ്ങളാണ്. അതാണ് ഞാൻ ഈ ചെയ്തത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ. ആ കൽപ്പന അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുർബാന എന്ന് പറയുന്നത് ഒരു ഓർമ്മ ആചരണമാണ്, മെമ്മോറിയൽ എന്ന് നമ്മൾ പറയും, കമമറേഷൻ എന്ന് പറയും. അതിന് ഹീബ്രൂവിൽ പറയുന്നത് സിക്കാറോൻ എന്ന വാക്കാണ്, ഗ്രീക്കിൽ പറയുന്നത് അനംനേസിസ് എന്ന് പറയും, ഓർമ്മ ആചരണം. ഈ ഓർമ്മ ആചരണം എന്ന് പറയുന്നത് നമ്മൾ ഓർക്കുക മാത്രമല്ല, നമ്മൾ ദൈവത്തെ ഓർമ്മിപ്പിക്കണം. അതാണ്, അതായത് ഞാൻ ഈ നടത്തിയ രക്ഷാകര കർമ്മമുണ്ടല്ലോ, അത് നിങ്ങൾ എൻ്റെ പിതാവായ ദൈവത്തെ ഓർമ്മിപ്പിക്കണമെന്നും കൂടി ഒരു സൂചനയുണ്ട് അവിടെ. കാരണം എന്താണ്? ദൈവം ഓർക്കുമ്പോൾ ഈ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ ഫലങ്ങളെല്ലാം മനുഷ്യർക്ക് ലഭ്യമായിത്തീരും ദൈവം ഓർക്കുമ്പോൾ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ ഈ ചെയ്തത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ. അതുകൊണ്ട് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ദൈവത്തെയും ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ആ ഈശോയിലൂടെ പൂർത്തിയാക്കിയ രക്ഷാകര പ്രവർത്തനം ദൈവത്തിൻ്റെ ഓർമ്മയിൽ നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ദൈവം അതിൻ്റെ ഫലങ്ങളെല്ലാം നമുക്ക് കുർബാനയിലൂടെ നൽകുന്നു എന്ന സൂചനയാണ് അവിടെ ഉള്ളത്. പിന്നെ നമ്മൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈശോയുടെ ജനന സന്ദർഭത്തിൽ സ്വർഗീയ ഗായക സംഘം ആലപിച്ച ഗാനമാണത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഉണ്ടാവും. ലൂക്കായുടെ സുവിശേഷം 2:14 വാക്യമാണത്. അപ്പോൾ കർത്താവ് എന്തിനു വേണ്ടി ലോകത്തിലേക്ക് വന്നു, എൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവത്തിന് മഹത്വം കൊടുക്കുക, മനുഷ്യർക്ക് സമാധാനം നൽകുക എന്നുള്ളതാണ്. പാപത്തിൻ്റെ ഫലമായിട്ട് നഷ്ടപ്പെട്ടു പോയത് ദൈവത്തിൻ്റെ മഹത്വമാണ്, മനുഷ്യൻ്റെ സമാധാനമാണ്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ
അതെല്ലാം അത് വീണ്ടെടുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ മഹത്വവും മനുഷ്യരുടെ സമാധാനവും വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഈ വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിൻ്റെ ലക്ഷ്യം. അതാണ് എന്ന് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം അത് നമ്മൾ ആ ഓർത്തുകൊണ്ട് ആ ഗാനം ആലപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നെ നമുക്കറിയാവുന്നതുപോലെ അത് ആമേൻ എന്ന ജനങ്ങൾ മറുപടി പറയുന്നത്, ആമേൻ എന്ന് പറയുന്നത് ഈ കാർമിയൻ ചൊല്ലുന്ന എല്ലാ പ്രാർത്ഥനകളോടും ജനം യോജിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രകാശനമാണ് ആമേൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ബൈബിളിൽ തന്നെ ഉണ്ട് ഈ ആമേൻ എന്ന ആ പ്രത്യുത്തരം. വെളിപാട് പുസ്തകത്തിൽ 22:20 അതിൻ്റെ അവസാനം ആമേൻ എന്ന വാക്ക് എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എല്ലാത്തിനോടും നമ്മൾ യേശു പറയുന്നു, നമ്മളെല്ലാം അംഗീകരിക്കുന്നു, അതുമായിട്ട് നമ്മൾ ഒന്നായി എന്നുള്ളതിൻ്റെ ഒരു പ്രകാശനമാണത്. ഇനി നമുക്കറിയാവുന്നതുപോലെ ഈശോയുടെ ജീവിത രഹസ്യങ്ങളെ അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വേദിയാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ഈ ആദ്യ ഭാഗം നമ്മൾ ഈശോയുടെ രഹസ്യ ജനനത്തെയും രഹസ്യ ജീവിതത്തെയും അനുസ്മരിക്കുന്ന ഭാഗമാണ്. അപ്പം ഈ ആമുഖ ശുശ്രൂഷ, അതുകൊണ്ട് അതേപ്പറ്റിയൊക്കെ നമുക്ക് ധ്യാനിക്കുവാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് ആ ഭാഗം നമ്മൾ ചൊല്ലുമ്പോൾ. പിന്നീട് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ ആരംഭിക്കുക. നമ്മുടെ കുർബാന എപ്പോഴും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലൂടെയാണ്. എല്ലാ കുർബാനകളും ഈ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പായിട്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അതില്ലാത്ത ഒരു ലിറ്റർജിയും ഒരു ആരാധനക്രമവും ഒരു കുർബാനയും സഭയിലില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? കുർബാന എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ ആഘോഷമാണ്, കുടുംബ ആഘോഷമാണ്, ഫാമിലി സെലിബ്രേഷൻ. ഏത് കുടുംബമാണ്? ദൈവത്തിൻ്റെ മക്കളുടെ കുടുംബം ആണ്. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ക്രൈസ്തവ പ്രാർത്ഥനയുടെ മാതൃക നമുക്ക് കാണിച്ചു തരുന്ന പ്രാർത്ഥനയാണത്. അതായത് ക്രൈസ്തവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. മാമോദീസായിലൂടെ നമ്മൾ ദൈവമക്കളായി മാറി. നമ്മുടെ ബാപ്റ്റിസ്മൽ ഐഡൻറ്റിറ്റി, അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നമുക്ക് നാഷണലായിട്ടുള്ള ഐഡൻറ്റിറ്റി അല്ലെ, ദേശീയ ഐഡൻറ്റിറ്റിയൊക്കെ ഉണ്ട്, ഐ ഡി, നമുക്കെല്ലാവരും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതുപോലെ നമുക്ക് സഭയുടെ അംഗങ്ങൾ എന്ന നിലയിൽ, ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹം എന്ന നിലയിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ബാപ്റ്റിസ്മൽ ഐഡൻറ്റിറ്റി എന്ന് പറയും. ഫ്രാൻസിസ് മാർപ്പാപ്പ യുവജനങ്ങളോട് ഇൻ്റർനാഷണലായിട്ടുള്ള ആ സമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, മക്കളെ നിങ്ങളുടെ ബാപ്റ്റിസ്മൽ ഐഡൻറ്റിറ്റി ഒരിക്കലും മറക്കരുത് എന്ന് പറയുന്നുണ്ട്. അതിതാണ് ഈ ദൈവമക്കൾക്കടുത്ത ഐഡൻറ്റിറ്റിയാണ്. അതുകൊണ്ട് കുർബാന എന്ന് പറയുന്നത് ഈ ദൈവമക്കളുടെ ആഘോഷമാണ്, അത് കുടുംബ ആഘോഷമാണ്. അതുകൊണ്ടാണ് നമ്മൾ കുടുംബ ആഘോഷത്തിനായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പം ആദ്യം അപ്പച്ചനെയല്ലേ കാണേണ്ടത്, അല്ലേ, അപ്പച്ചൻ സുഖമാണോ എന്നൊക്കെ പറയല്ലേ. എന്ന് പറയുന്ന പോലെ ആ പിതാവായ ദൈവത്തുമായിട്ട് നമ്മൾ ബന്ധപ്പെടുകയാണ്. നമ്മുടെ ആ പിതൃപുത്ര ബന്ധം നമ്മൾ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആരംഭത്തിൽ. അത് ആരംഭത്തിലും അവസാനത്തിലും നമ്മുടെ കുർബാനയിലുണ്ട്, പിന്നെ കുർബാന സ്വീകരണത്തിന് തൊട്ടു മുൻപും അതുണ്ട്. ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ദൈവപുത്രത്വവും പരസ്പര സാഹോദര്യവും നമ്മൾ നവീകരിക്കണം. അതൊന്ന് നവീകരിക്കാനാണ് ഈ ആഘോഷം നടത്തുന്നത്. നമ്മുടെ കുടുംബാഘോഷം നടത്തുന്നത് കുടുംബ ബന്ധങ്ങൾ നവീകരിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പം അതുകൊണ്ടാണ് ആ കുടുംബ ബന്ധം, ദൈവവുമായിട്ടുള്ള പിതൃപുത്ര ബന്ധവും സഹോദരങ്ങളുമായിട്ടുള്ള സാഹോദര്യ ബന്ധവും നവീകരിക്കുവാൻ ഉള്ള ഒരു അവസരമാണത് പ്രത്യേകമായിട്ട്. പിന്നെ നമുക്കറിയാം കുടുംബാഘോഷം കുടുംബം ഒരു വിരുന്ന് നടക്കാറുണ്ടല്ലോ. വിരുന്നില്ലാത്ത ആഘോഷം ശരിക്കുള്ള ഒരു ആഘോഷമല്ല.
ഈ കൃപ ഈ കുടുംബ ആഘോഷത്തിൽ നൽകപ്പെടുന്ന വിരുന്ന് എന്താണ്? ഈശോയുടെ ശരീര രക്തങ്ങളാണ്, ഉണ്ടോ? സ്വന്തം പുത്രൻ്റെ ശരീര രക്തങ്ങൾ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ആ ശരീര രക്തങ്ങൾ തരുന്നതിലൂടെ ആ ഈശോയുടെ അരൂപിയാണ് നമുക്ക് തരുന്നത്. ഈ പരിശുദ്ധ അരൂപി നമുക്ക് ശക്തിയാണ്. ഈ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുവാൻ, ഈ ബന്ധങ്ങൾ ജീവിക്കുവാൻ നമുക്ക് ശക്തി നൽകുന്നത് ഈ പരിശുദ്ധ അരൂപിയാണ്. അരൂപി എന്ന് പറയുന്നത് സുറിയാനിയിൽ റൂഹാദ കുദിശ എന്നാണ് പറയുന്നത്. അത് ഹോളി സ്പിരിറ്റ് എന്നല്ല, സ്പിരിറ്റ് ഓഫ് ഹോളിനെസ്, സ്പിരിറ്റ് ഓഫ് ഹോളിനെസ്, അതായത് വിശുദ്ധിയുടെ അരൂപി. ആ അരൂപിയെ നമുക്ക് തന്നുകൊണ്ട് നമ്മളെ പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ കുടുംബ ആഘോഷത്തിൽ. അത് വിരുന്നായിട്ട് നൽകിക്കൊണ്ട് എന്തിനാണ്? നമ്മൾ ഈ അരൂപിയിൽ ജനിച്ച് അരൂപിയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമായിട്ട് നമ്മൾ തീരണം. അതിന് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ആ ഒരു അരൂപിയാണ് നമുക്ക് ആ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ നൽകുന്നത്. നമ്മൾ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുന്ന കാറോ സുസായിൽ പറയുന്നുണ്ടല്ലോ, വിശുദ്ധ കുർബാന സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെടാം. അതുകൊണ്ട് കുർബാനയാണ് നമുക്ക് അരൂപിയെ ലഭിക്കുന്ന ഏറ്റവും വലിയ ഉറവിടം എന്നുള്ളത് നമ്മളൊരിക്കലും വിസ്മരിക്കരുത്. അതാണ് അപ്പം അങ്ങനെ ഈ കുടുംബ ആഘോഷം നടത്തുവാനുള്ള ഒരവസരമാണ് വിശുദ്ധ കുർബാന. പിന്നീട് സങ്കീർത്തനങ്ങളാണ്. സങ്കീർത്തനങ്ങൾ നമുക്കറിയാം, നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് പഴയ നിയമ ദൈവജനത്തിൻ്റെ ആത്മ പ്രകാശനമാണ് സങ്കീർത്തനങ്ങൾ. അപ്പം നമുക്കറിയാം ഈ മിശിഹായെ പ്രതീക്ഷിച്ച ഒരു സമൂഹമാണ് പഴയ നിയമ ദൈവജനം. അപ്പോൾ മിശിഹായിലൂടെയാണല്ലോ ഈ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കുന്നത്. ആ മിശിഹായാണ് നമ്മുടെ മധ്യയെ കടന്നു വരുന്നത്. അപ്പോൾ ദൈവജനം ആരംഭം മുതലേ പ്രതീക്ഷിച്ചിരുന്ന ആ മിശിഹായാണ് നമ്മുടെ മധ്യയെ കടന്നു വരുന്നത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ സങ്കീർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. ആ പ്രവചനങ്ങളെല്ലാം പ്രതീക്ഷകളെല്ലാം മിശിഹായിൽ പൂർത്തീകരിക്കപ്പെടുന്നു. നിയമവും പ്രവാചകന്മാരും ലിഖിതങ്ങളും എല്ലാം ഈ മിശിഹായാണ് കാത്തിരുന്നത്. അത് പൂർത്തിയാകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണത്. ആ ഒരു പ്രത്യാശയുടെ നമ്മൾ സഫലീകരിക്കപ്പെട്ടു എന്നുള്ളത് ഈ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ആദ്യത്തെ കുർബാന എമ്മാവൂസിലേക്ക് പോയ യാത്രയായിരുന്നു എന്നാണ് പറയുന്നത്. ഉത്ഥാനം ചെയ്ത ഈശോ തന്നെ ആദ്യം ചൊല്ലിയ കുർബാനയാണ് അവിടെ. ആദ്യം വചനപ്രഘോഷണം, പിന്നീട് അപ്പം മറിക്കൽ ഉണ്ടോ? ലൂക്കായുടെ സുവിശേഷം 24 അധ്യായത്തിലാണ് അത് പ്രത്യേകമായിട്ട് വിവരിക്കുന്നത്. അപ്പോൾ അത് അവിടെ വിഷാദമൂകരായി പോയ ആ ശിഷ്യന്മാർക്ക് ഈശോ എല്ലാം വിശദീകരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. പഴയ നിയമങ്ങൾ നിയമത്തിലും പ്രവാചകന്മാരിലുമൊക്കെ മിശിഹായെക്കുറിച്ച് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്ത് അവരെ ധൈര്യപ്പെടുത്തി ഉണ്ടോ? അപ്പോൾ അതിൻ്റെ ഒരു അനുസ്മരണമാണ് ഈ സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ ആരംഭിക്കുമ്പോൾ. ആ ഒരു രീതിയിൽ ദൈവജനം പ്രതീക്ഷിച്ചിരുന്ന മിശിഹ ആണ് നമ്മുടെ മധ്യയെ കടന്നു വരുന്നത്. മിശിഹായിലൂടെ ആ രക്ഷാകരകർമ്മം പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ള നമ്മുടെ ആ വിശ്വാസം നവീകരിക്കുവാനായിട്ടുള്ള ഒരവസരമാണ് മിശിഹായെ. നമ്മൾ മിശിഹായോടുള്ള നമ്മളുടെ ആ സ്നേഹവും ആ ബഹുമാനവും എല്ലാം പ്രകടിപ്പിക്കുന്നതിനാണ് ശ്ലീവാചുംബനം അവിടെ വച്ചിരിക്കുന്നത്. ശ്ലീവാചുംബനം അത് വലിയ ആഘോഷമായിട്ടുള്ള റാസയിലൊക്കെ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വലിയ ആഘോഷമായ അവസരങ്ങളിലേ നമ്മൾ ചെയ്യാറുള്ളൂ. അത് ശ്ലീവ ഉത്ഥാനം ചെയ്ത ഈശോയുടെ അടയാളമാണ്, പ്രതീകമാണ് ശ്ലീവ. അതുകൊണ്ടാണ് ശ്ലീവ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. കുരിശെന്നല്ല, ശ്ലീവ. ശ്ലീവ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ എന്നാണ് ശ്ലീവായുടെ അർത്ഥം. അതുകൊണ്ട് ശ്ലീവായെ നമ്മൾ ചുംബിക്കുമ്പോൾ ആ കുരിശിൽ തറയ്ക്കപ്പെട്ടവനും
ഉദ്ധാരം ചെയ്തവനുമായ ഈശോയെ നമ്മൾ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഈശോയോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ നമ്മൾ പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അതുകൊണ്ടാണ് ഈ ഉത്ഥാനം ചെയ്തു എന്നതിനാണ് അതിൻ്റെ ഒരു പ്രതീകമാണ് ഈ മാർത്തോമാശ്ലീഹായുടെ മുകളിൽ വെച്ചിരിക്കുന്ന ആ പ്രാവിൻ്റെ രൂപം. കാരണം അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമാണ്. പരിശുദ്ധാത്മാവിലൂടെയാണ് ഈശോ ഉത്ഥാനം ചെയ്തത്. റോമാക്കാർക്കെഴുതിയ ലേഖനം 8:11 അത് പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ഈശോയെ ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളെയും നിങ്ങളുടെ ശരീരങ്ങളെയും ഉയർപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രീവാചുംബനത്തിലൂടെ നമ്മുടെ ആ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായ ഈശോയെ നമ്മൾ ബഹുമാനിക്കുന്നു. ഈശോയുടെ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഉത്ഥാനഗീതം ഈ മിശിഹ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്ന ആ മിശിഹയെ നമ്മൾ സ്വാഗതം ചെയ്യുന്ന ആ അവസരമാണത്. അവിടെ അതിന് തൊട്ടു മുമ്പുള്ള പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് മുടിചൂടി നിൽക്കുന്ന സഭ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. മുടിചൂടി നിൽക്കുന്ന സഭ, അതൊരു മണവാട്ടിയുടെ ഒരു പ്രതീകമാണ്, പ്രതീതിയാണ് അവിടെ ഉളവാക്കുന്നത്. സഭ മണവാട്ടിയാണ്, മിശിഹ മണവാളനാണ്. അപ്പോൾ മണവാളനായ മിശിഹ മണവാട്ടിയോട് ചേർന്ന് നിൽക്കുവാൻ കടന്നു വരുന്നു എന്നുള്ള ഒരു സൂചന അവിടെ പ്രത്യേകമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആ മഹത്തീർത്ഥനായ മിശിഹ മണവാട്ടിയായ സഭയെ വിശുദ്ധീകരിക്കുവാനും മഹത്തീകരിക്കുവാനുമായി സ്വർഗത്തിൽ നിന്നും കടന്നു വരികയാണ്, ഇറങ്ങി വരികയാണ് എന്നൊരു സൂചനയാണ് നമുക്കവിടെ ലഭിക്കുന്നത്. പിന്നെ ഈ മിശിഹ ലോകത്തിൻ്റെ പ്രകാശമാണല്ലോ, ലോകത്തിൻ്റെ പ്രകാശമായിട്ടാണ് കടന്നു വന്നത്. അതുകൊണ്ടാണ് ആ ലൈറ്റൊക്കെ ഇടുക, വിളക്കുകളൊക്കെ തെളിക്കുക എന്ന് പറയുന്നത്. പിന്നെ മിശിഹ വരുമ്പോൾ ത്രിയേക ദൈവം തന്നെയാണ് കൂടെ വരുന്നത്. ആ ത്രിത്വ ഈശോയിൽ മൂന്ന് പേരുമുണ്ട് അല്ലേ, പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, മൂന്ന് പേരും. അതുകൊണ്ടാണ് ആ മിശിഹായുടെ വരവ് ത്രിയേക ദൈവത്തിൻ്റെ ആ ഒരു വരവായിട്ട് അതിനെ സൂചിപ്പിക്കുന്നു. അതിലൂടെ മാമോദീസ അനുഭവത്തിൻ്റെ ഒരു നവീകരണം അവിടെ നടക്കുന്നുണ്ട്. അതായത് നമ്മളൊക്കെ മാമോദീസ അതിലൂടെയാണല്ലോ ഈ വിശ്വാസികളുടെ സമൂഹത്തിലെ അംഗത്വത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതിനെ ഒന്ന് നവീകരിക്കുക. നീ എൻ്റെ പ്രിയപുത്രനാകുന്നു, നീ എൻ്റെ പ്രിയപുത്രിയാകുന്നു. നമ്മൾ ഓരോരുത്തരും മാമോദീസ സ്വീകരിച്ചപ്പോൾ ആ സ്വരം മുഴങ്ങി, സ്വർഗം നമുക്കായിട്ട് തുറന്നു, പിതാവിൻ്റെ ഭവനം നമുക്കായിട്ട് തുറന്നു. അപ്പോൾ ആ ഒരു അനുഭവത്തെ നവീകരിക്കുവാൻ കൂടിയുള്ള ഒരവസരമാണത് ഈ ഉത്ഥാന ഗീതം ആരംഭിക്കുമ്പോൾ. പിന്നെ ധൂപാർപ്പണം നടത്തുന്നു. ധൂപാർപ്പണം നടത്തുന്നത് നമുക്കറിയാം, പഴയ നിയമത്തിൽ പുരോഹിതൻ രാവിലെയും വൈകുന്നേരവും ഒക്കെ ധൂപാർപ്പണം നടത്തണം ദൈവാലയത്തിൽ. അത് ദൈവത്തിന് ആരാധനയുടെ ഒരു പ്രതീകമാണത്. പിന്നെ നമ്മുടെ പ്രാർത്ഥനകൾ ഈ ധൂം ഉയരുന്നത് പോലെ ദൈവസന്നിധിയിലേക്ക് ഉയരുന്നു എന്നൊരു സൂചനയാണ് പ്രാർത്ഥനകൾ ഈ ധൂപാർപ്പണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ പാപമോചനവും വിശുദ്ധീകരണവും നൽകുന്ന ഒന്നാണ് ഈ അനുഭവം. അതായത് ഈ ധൂപത്തിൻ്റെ ആ പരിമളമുണ്ടല്ലോ, അത് ദൈവസ്നേഹത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമാണത്. ദൈവസ്നേഹത്തിൻ്റെ പരിമളം, പാപം ദുർഗന്ധമാണ്, ആ പാപത്തിൻ്റെ ദുർഗന്ധത്തെ മാറ്റി ആ ദൈവസ്നേഹത്തിൻ്റെ സുഗന്ധം നമുക്ക് നൽകുന്ന അതാണ് അതിനാണ് ആ ഈ മിശിഹ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നത് എന്നതെന്ന് ഒരു പ്രകാശനം കൊടുക്കുകയാണ് ഈ ധൂപാർപ്പണം. അങ്ങനെ മിശിഹ നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുന്നവനും ശരീരത്തെ ഉയർപ്പിക്കുന്നവനുമാണെന്ന് നമ്മൾ ഏറ്റു പറയുകയാണ് ഈ ഉത്ഥാന ഗീതത്തിലൂടെ. പിന്നെ അടുത്തതായിട്ട് വചന ശുശ്രൂഷയാണ്. വചന ശുശ്രൂഷ ആരംഭിക്കുന്നത് ത്രൈശുദ്ധ കീർത്തനത്തോടുകൂടിയാണ്. പരിശുദ്ധനായ ദൈവമേ,
പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. അപ്പോൾ ആ ത്രൈശുദ്ധ കീർത്തനം എന്ന് പറയാൻ കാരണം മൂന്നുപേരെയും ത്രിത്വത്തിലുള്ള മൂന്നാളുകളെയും നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് അവർ പരിശുദ്ധൻ 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 എന്ന് ഏറ്റു പറയുകയാണ്. ഇത് യേശയ്യായുടെ പ്രവചനം 6-ാം അധ്യായത്തിൽ യേശയ്യായ്ക്കുണ്ടായ ആ ദൈവത്തിൻ്റെ അനുഭവമാണ്, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ദൈവത്തിൻ്റെ യേശയ്യായുടെ പ്രവാചക വിളി യേശയ്യായ്ക്ക് കിട്ടുന്നത് ഈ ദൈവത്തിൻ്റെ ആ വെളിപ്പെടുത്തലിലൂടെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള ആ പരിശുദ്ധിയുടെ അനുഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ അശുദ്ധനാണ്, എൻ്റെ അധരങ്ങൾ അശുദ്ധമായവയാണെന്നൊക്കെ യേശയ്യ ഏറ്റു പറയുകയും അവിടെ ദൈവം യേശയ്യയെ വിശുദ്ധീകരിച്ച് യേശയ്യയെ പ്രവാചകനായിട്ട് അയക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മളും ഈ ദൈവാനുഭവത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് ഈ വചനം സ്വീകരിച്ച് ആ വചന പ്രഘോഷകരായിട്ട് നമ്മൾ മാറണം. അതാണ് കുർബാനയുടെ അനുഭവം. അതാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് ആ വചന പ്രഘോഷകരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. സഭ മുഴുവനും വചന പ്രഘോഷക സമൂഹമാണ്, അല്ലെങ്കിൽ സഭയുടെ ജീവിതത്തിന് അർത്ഥമില്ല. ഈ സുവിശേഷം സ്വീകരിച്ച് ആ സുവിശേഷം ജീവിച്ച് ആ സുവിശേഷം പ്രഘോഷിക്കണം. പ്രഘോഷണം എന്ന് പറയുന്നത് ജീവിതമാണ്. ലൈഫ് ഈസ് പ്രൊക്ലമേഷൻ. ജീവിതമുണ്ടെങ്കിൽ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ വരും. ജീവിതമില്ലെങ്കിൽ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഒന്നും അർത്ഥമില്ല. സുവിശേഷ ചൈതന്യം നമ്മൾ ജീവിക്കണം. അതായത് ആ സുവിശേഷം നമ്മുടെ ജീവിതമായിട്ട് മാറണം. ഈശോയുടെ ജീവിതമായിരുന്നു സുവിശേഷം. ഈശോ എന്താണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്? എന്തോ ആണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൈവഭരണത്തിൻ്റെ സുവിശേഷമാണ്. ദൈവം നമ്മളെ ഭരിക്കുന്നു, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ ഭരിക്കുന്നു. അങ്ങനെ ദൈവസ്നേഹം ഭരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറിക്കഴിയുമ്പോൾ നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ സത്വാർത്ഥ പ്രഘോഷിക്കുന്നവരായിട്ട് മാറും. നമ്മുടെ ജീവിതം ഒരു പ്രഘോഷണമായിട്ട് മാറും. അങ്ങനെ നമ്മളെ നമ്മുടെ വിളിയെയും നമ്മുടെ ദൗത്യത്തെയും നമ്മളെ അനുസ്മരിപ്പിക്കുവാനും ആ വിളിയിലും ദൗത്യത്തിലും നമ്മളെ നവീകരിക്കുവാനും അത് ഉറപ്പിക്കുവാനുമുള്ള ഒരു അവസരമാണ് വചന ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ആ വചന ശുശ്രൂഷയ്ക്ക് തുടക്കമായിട്ട് ഈ ത്രൈശുദ്ധ കീർത്തനം വച്ചിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം വചനം 4 വായനകളാണ് ഉള്ളത്. ആ 4 വായനകളും ദൈവത്തിൻ്റെ വചനമാണ്. വചനമെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സംസാരമാണ്. ദൈവം സംസാരിക്കുന്നു, ദൈവമാണ് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ സംസാരമാണ് വചനം. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ദൈവം പൂർവകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെയും അതുപോലെ എല്ലാവരിലൂടെയും സംസാരിച്ചു, അവസാനം തൻ്റെ പുത്രനിലൂടെ സംസാരിച്ചു. കേട്ടോ, അപ്പം ദൈവത്തിൻ്റെ പുത്രനായ ഈശോ അവസാനത്തെ നിർണായകമായ ദൈവത്തിൻ്റെ സംസാരമാണ്. സംസാരമെന്ന് പറഞ്ഞാൽ സ്വയം വെളിപ്പെടുത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. സംസാരം എന്ന് പറയുന്നത് സ്വയം വെളിപ്പെടുത്തുകയാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്, നിങ്ങളോടോ നിങ്ങളെ വെള്ളാരിക്കൽ ചെന്നൊക്കെ കേട്ട് കാണാം അല്ലേ? പക്ഷെ ആരാണ് ഈ വെള്ളാരിക്കലച്ചൻ എന്ന് ഇപ്പന്നാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുന്നത് അല്ലേ? ഉണ്ടോ, ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവം സംസാരിക്കുന്നു, ദൈവം സ്വയം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ദൈവവചനം എന്ന് പറയുന്നത്. ആ വചനം അതിൻ്റെ പൂർണ്ണതയിൽ ആ വെളിപ്പെടുത്തൽ സംഭവിച്ചത് ഈശോയിലാണ്. അതുകൊണ്ട് ഈശോ ദൈവത്തിൻ്റെ വചനമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, യോഹന്നാൻ പറയുന്നത് അങ്ങനെയല്ലയോ. ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഉണ്ടോ, ഈശോയാണ്. അപ്പോൾ ആ ഈശോ തന്നെയാണ് ഈ 4 വായനകൾ, അതായത് നിയമവും പ്രവാചകന്മാരും, ആദ്യത്തെ 2 വായനകൾ
പഴയ നിയമത്തിൽ നിന്നുള്ള വായനകളാണ്. പിന്നെ ലേഖനം, അത് കഴിഞ്ഞിട്ട് അവസാനം സുവിശേഷം. അതിൻ്റെ കൾമിനേഷനാണ് ദൈവത്തിൻ്റെ ഈ സ്വയം വെളിപ്പെടുത്തലിൻ്റെ ക്രമേണയുള്ള ആ ആവിഷ്കരണമാണ് അവിടെ നടക്കുന്നത്. അവസാനം ഈശോയിൽ പൂർണ്ണത പ്രാപിച്ച ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തൽ, അത് നടക്കുകയാണ് ഈ വചന ശുശ്രൂഷയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സുവിശേഷം അവസാനമായിട്ട് നമുക്കറിയാം, സുവിശേഷം കാർമിക ആഘോഷമായിട്ട് എടുത്തുകൊണ്ട് വരുന്നു. മധുബഹായിൽ നിന്നും ബേമായിലേക്ക് കൊണ്ടുവരികയാണ്. എന്താണ്, എങ്ങനെയാണ് വരുന്നത്? മുഖം മറച്ചുകൊണ്ടാണ് വരുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? കാർമികനല്ല അവിടെ വരുന്നത്, ഈശോയാണ് വരുന്നത്, വേറെ ആരുമല്ല. അപ്പം ഈശോ തന്നെ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം ശാക്രീയ ലേഖനങ്ങളിൽ കൂതാശയെക്കുറിച്ച് പറയുമ്പോൾ, കുർബാനയെക്കുറിച്ച് എഴുതിയ ശാക്രീയ ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്, സുവിശേഷം വായിക്കുമ്പോൾ അല്ലെ അവിടെ വിശുദ്ധഗ്രന്ഥ വായനകൾ നടത്തുമ്പോൾ ഉത്ഥാനം ചെയ്ത ഈശോ തന്നെ അവിടെ കടന്നു വന്ന് നമ്മോട് സംസാരിക്കുകയാണ്. ആ ഒരു വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ആ വചനം ശ്രവിക്കുവാനായിട്ട്, ആ വചനം കേൾക്കുവാനായിട്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു വിശ്വാസം നമ്മൾ നവീകരിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോയുടെ ജീവിത രഹസ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈശോയുടെ പരസ്യ ജീവിതമാണ് ഈ വചന ശുശ്രൂഷയിലൂടെ നമ്മൾ അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്. കാരണം ഈശോയുടെ പരസ്യ ജീവിതം മുഴുവൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുവിശേഷ പ്രഘോഷണമായിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് നമ്മുടേതും ആ ഒരു രീതിയിൽ സുവിശേഷ പ്രഘോഷണമാകണം. ഇങ്ങനെ ആകണമെങ്കിൽ നമ്മൾ ആ വായനകൾ നന്നായിട്ട് ശ്രവിക്കണം, വായനകൾ കേൾക്കണം, ആ വായനകൾ അതിന് ഈ ആഘോഷമായ കുർബാനയിൽ തുർഗാമ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, വ്യാഖ്യാന ഗീതങ്ങൾ എന്ന് പറയും. ലേഖനത്തിന് മുൻപും സുവിശേഷത്തിന് മുൻപും ഒക്കെ തുർഗാമ വ്യാഖ്യാന ഗീതങ്ങളുണ്ട്. അതിനകത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന എന്താണ്, വചനം കേൾക്കുന്നവർക്കുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്താണ് എന്ന് പ്രത്യേകമായി എടുത്ത് പറയുകയാണ്. ഹൃദയ പരിശുദ്ധി, ശ്രവണ മനോഭാവം, സ്വീകരണ മനോഭാവം, ഇതെല്ലാം ആദിമ ആ സഭയിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം അവർ വചനം സ്വീകരിച്ചവരുടെ സമൂഹം എന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. നടപടി പുസ്തകം 2:41 ആദ്യത്തെ സുവിശേഷ പ്രഘോഷണം പത്രോസിൻ്റെയും മറ്റ് 11 നേതൃത്വത്തിൽ നടന്ന ആ സുവിശേഷ പ്രഘോഷണം ത്തിന് ശേഷം പറയുന്നു, അവൻ്റെ വചനം സ്വീകരിച്ചവർ സ്നാനം സ്വീകരിച്ചു. POC ബൈബിളിലെ വചനം ശ്രവിച്ചവർന്നേ ഉള്ളൂ, അത് ശരിയായ ഒരു പ്രവർത്തനമല്ല. വചനം സ്വീകരിച്ചവർ, ദോസ് ഹു റിസീവ്ഡ് ഹിസ് വേർഡ് വേർ ബപ്റ്റൈസ്ഡ്. അപ്പോൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് വചനം കേൾക്കുന്നവരല്ല, സ്വീകരിക്കുന്നവരാണ്. വചനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അത് ദൈവത്തിൻ്റെ ഹിതമായിട്ട് കണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് വചനം സ്വീകരിക്കുന്നത്. അപ്പോൾ അതിനുള്ള അവസരമാണ് നമ്മുടെ വചന ശുശ്രൂഷ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വചന ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ വചന ശുശ്രൂഷ ശരിയായിട്ട് നടക്കാത്തത് കൊണ്ടാണ് കൂതാശ ശുശ്രൂഷയിൽ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടാതെ പോകുന്നത്. ഉണ്ടോ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അതാണ്, വചന ശുശ്രൂഷ നന്നായിട്ട് നടത്തിയത് കൊണ്ടാണ് അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണ് തുറന്നത്. അവർ തന്നെ പറയുന്നില്ലേ, അവൻ നമ്മളോട് വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ. അതുകൊണ്ട് ഈ വചന ശുശ്രൂഷ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന ഒരു അനുഭവമായിട്ട് മാറണം. അങ്ങനെ മാറണമെങ്കിൽ നമ്മൾ നമ്മുടെ ആ മാനസികമായിട്ടുള്ള
ആ ഡിസ്പൊസിഷൻ അത് നമ്മൾ സത്യം ശ്രദ്ധിക്കണം. അത് കേൾക്കുക, ശ്രദ്ധയോടുകൂടി കേൾക്കുക, അത് കർത്താവിൻ്റെ വചനമാണ് എന്ന് ഉള്ള വിശ്വാസത്തോടുകൂടി കേൾക്കുക, അത് സ്വീകരിക്കുക, നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ആ രീതിയിൽ വചന ശുശ്രൂഷയിൽ ഒരനുഭവമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ചെയ്താൽ ഉപദാശ ശുശ്രൂഷയിലൂടെ, അതായത് അപ്പം മുറിക്കൽ ശുശ്രൂഷയിലൂടെ നമ്മളുടെ കണ്ണുകൾ ശരിക്കും തുറക്കപ്പെടും. ആ വിശ്വാസത്തിൻ്റെ ഒരു തുറക്കപ്പെടലാണത്. അവിടെ എമ്മാവസിലേക്ക് പോയ ശിഷ്യർക്ക് ആ ഒരു അനുഭവം ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. അവിടെ അവരുടെ ആ ജീവിത അനുഭവത്തിലുണ്ടായ വലിയൊരു മാറ്റം, വാദിച്ചുകൊണ്ടിരുന്നവർ നിശബ്ദരായിത്തീരുന്നു, വാദിക്കുന്നവർ നിശബ്ദരാകുന്നു, മൂടപ്പെട്ട കണ്ണുകൾ തുറക്കപ്പെടുന്നു, മ്ലാനവദന ജ്വലിക്കുന്ന ഹൃദയമുള്ളവരാകുന്നു, ഭിന്നതയുള്ളവർ കൂട്ടായ്മയുള്ളവരാകുന്നു, നഷ്ടബോധമുള്ളവർ പ്രത്യാശയുള്ളവരാകുന്നു, നിരീക്ഷിച്ചിരുന്നവർ സാക്ഷ്യം നൽകുന്നവരായിരുന്നു. കണ്ടോ, ഈ അനുഭവമാണ് നമുക്കും കുർബാനയിലൂടെ ഉണ്ടാകേണ്ടത്. പക്ഷെ അതുണ്ടാകണമെങ്കിൽ ഈ വചന ശുശ്രൂഷ വളരെ ഫലപ്രദമായ രീതിയിൽ അതിൽ സംബന്ധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പം അങ്ങനെ ഈ കുർബാനയിൽ സംബന്ധിച്ച് ആ വചന പ്രഘോഷകരായി ആ ഒരനുഭവത്തിലേക്ക് നമ്മളെ വളർത്തുന്ന ഒരനുഭവമായി ഈ വചന ശുശ്രൂഷ നമ്മളെ വളർത്തണം. അതാണ് അതിൻ്റെ ലക്ഷ്യമായിട്ട് നമ്മൾ കാണേണ്ടത്.